വി മുരളീധരൻ, ഇന്ന് താങ്കളും വ്യോമയാന മന്ത്രിയും അവിടെ പോയതാണ്, അവിടുത്തെ സാഹചര്യം നേരിട്ട് കണ്ടതാണ്. ഇന്നിപ്പോൾ അവിടെ കണ്ട ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വല്ലാത്ത സാഹചര്യമാണ്, ഇതിലും വലിയൊരു ദുരന്തമായിരുന്നു ഉണ്ടാവേണ്ടിരുന്നത്, ആ വിമാനം കിടക്കുന്ന കാഴ്ച കണ്ടാൽ ഇത്രയും പേർ രക്ഷപ്പെട്ടു എന്ന് കരുതാൻ കഴിയില്ല, അത്ര വലിയ ദുരന്തത്തിൽ നിന്നാണ് ഒരു വലിയ സംഘം ആളുകൾക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചത്, 140 പരം ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചല്ലോ, അത് തന്നെ ഭാഗ്യമെന്ന് പറയുന്നു. താങ്കൾക്ക് അവിടെ കാണാനായ കാഴ്ച എന്തായിരുന്നു? തീർച്ചയായിട്ടും ഈ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം 10 വർഷം മുമ്പ് മംഗലാപുരത്ത് ഉണ്ടായ വിമാന അപകടം ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഞാൻ ഇന്നവിടെ കാണാൻ പറ്റിയത്. സമാനമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം, മംഗലാപുരത്ത് വിമാനം ഇതേപോലെ റൺവേയിൽ നിന്ന് തെന്നിമാറി താഴോട്ടേക്ക് പതിച്ച് അവിടെ തീപിടിച്ചു എന്നുള്ളതാണ് ഇതും അന്നത്തതും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇവിടെ തീപിടിച്ചില്ല, പക്ഷേ റൺവേയിൽ നിന്ന് താഴോട്ട് വീഴുന്നതിനിടയിൽ ഒരു അരമതിലിൽ തട്ടി അത് ബമ്പ് ചെയ്തു മുകളിലേക്ക് പൊങ്ങി വീണ്ടും താഴേക്ക് പതിച്ചു എന്നാണ് എയർ ഇന്ത്യയുടെ ഡൽഹിയിൽ നിന്ന് വന്ന സാങ്കേതിക വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു വിലയിരുത്തൽ. അതിൽ വിമാനത്തിന്റെ കോക്പിറ്റും അത് മുൻവശത്തെ വാതിലിന്റെ തൊട്ടു പിറകിലുള്ള അവിടെ തൊട്ടുള്ള പ്രദേശം വേർപെട്ട് പ്രത്യേകമായിട്ട് കിടക്കുകയായിരുന്നു. അതിനു പുറമെ ഇന്നവിടെ പോയി കാണുമ്പോൾ ഉള്ള ദൃശ്യം, അത് വാസ്തവത്തിൽ അപകടത്തിന്റെ യഥാർത്ഥത്തിൽ അപകടം നടന്ന സമയത്തുള്ള ദൃശ്യമല്ല. കാരണം നമ്മുടെ ഫയർഫോഴ്സ്, വിമാനത്താവളത്തിലെ ഫയർഫോഴ്സിലെ ആളുകൾ വിമാനത്തിന്റെ അപകടത്തിന്റെ സ്ഥിതി അവർക്ക് കിട്ടിയ ഉടൻ തന്നെ അവരവിടെ എത്തുകയും അവർ കട്ടർ ഉപയോഗിച്ച് വിമാനത്തിന്റെ മധ്യഭാഗത്ത് കുടുങ്ങിക്കിടന്ന ആളുകളെ എല്ലാവരെയും പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെന്നപ്പോ ചെല്ലുന്ന സമയത്ത് ഒരു വിമാനത്താവളത്തിലെ അല്ല വിമാനത്തിന്റെ അപകടത്തിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ആ ദൃശ്യം വളരെ ഇത്രയും വലിയൊരു അപകടം നടന്നു എന്നുള്ള തോന്നലുണ്ടാവുന്നത്. അപകടം തീർച്ചയായിട്ടും ഗൗരവമുള്ള അപകടം തന്നെയാണ്, പക്ഷെ ഇന്ന് കാണുന്ന രൂപത്തിലല്ല ഇന്നലെ വിമാനം വന്ന് പതിച്ച സമയത്തുള്ള ദൃശ്യമുണ്ടായത്. എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ വിമാനത്തിന്റെ മുൻവശത്തിന് കാര്യമായിട്ടുള്ള കേട് വരിയിട്ടുണ്ട്, അതിന്റെ ടെയിൽ ഭാഗം പൊടിഞ്ഞിട്ടുണ്ട്, അതിന്റെ വിങ്സിന് കാര്യമായിട്ടുള്ള തകരാറുകള് ചിറകുകൾക്ക് പറ്റിയിട്ടുണ്ട്, ചിറകിന്റെ അടിയിലുള്ള ഇന്ധന ടാങ്കുകൾ, പക്ഷെ ആ ഇന്ധന ടാങ്കുകൾ ഒരുപക്ഷെ തീപിടിച്ചിരുന്നുവെങ്കിൽ മംഗലാപുരത്തുണ്ടായതുപോലെ തന്നെയുള്ള ഒരു സംഭവം ഉണ്ടായേനെ. ഭാഗ്യവശാൽ അതുണ്ടായില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു അപകടത്തിന്റെ ആഘാതവും അപകടത്തിൽ ആളുകൾക്ക് പരിക്ക് പറ്റുന്നതിന്റെയും മരണമടഞ്ഞവരുടെയും ഒക്കെ മരണമടയുന്നവരുടെയും ഒക്കെ എണ്ണം കാര്യമായിട്ട് കുറച്ചത് എന്നാണ് വിമാനത്താവളത്തിലെ അധികൃതരും സിവിൽ ഏവിയേഷൻ വകുപ്പിന്റെ ചുമതലപ്പെട്ട ആളുകളുടെയും ഒക്കെ നിഗമനം. മിസ്റ്റർ, ഇതിപ്പോൾ ഈ ഇന്ധനം കത്തിപ്പിടിക്കാഞ്ഞത് വലിയ അപകടം ഒഴിവാക്കി, അത് ക്യാപ്റ്റന്റെ ഒരു മികവാണ്, അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. അതേസമയം തന്നെ ഈ കറങ്ങി മുകളിലേക്ക് 2 തവണ പോയി എന്ന് പറഞ്ഞല്ലോ, 3800 അടി വരെ താഴ്ന്നു വന്നു, പിന്നെയും പൊങ്ങി 2 റൗണ്ട് ചുറ്റി, അതിനുശേഷമാണ് താഴേക്ക് വരുന്നത്. അങ്ങനെ ഈ പകുതി താഴ്ന്ന് പിന്നെയും ഉയരുമ്പോൾ വലിയ തോതിൽ ഇന്ധനം തീരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇന്ധനം തീർന്നത് കൊണ്ട് ഒരു പക്ഷേ ആ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന വിലയിരുത്തലുമുണ്ട്. അത്തരം കാര്യങ്ങൾ താങ്കൾ കേൾക്കുകയുണ്ടായോ? ഏതാണ്ട് 40 മിനിറ്റ് നേരം വീണ്ടും പറക്കാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം അവിടെ വിമാനത്തിന്റെ ഇന്ധന ടാങ്കിൽ അവശേഷിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഉയരുകയും താഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഈ DGSIയുടെ അന്വേഷണം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും ഇപ്പോ ഈ വിമാനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് 40 മിനിറ്റ് നേരം പറക്കാനുള്ള
ഇന്ധനം അതിൽ അവശേഷിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശ്രീ വി മുരളീധരൻ, ഒരു ചോദ്യം കൂടി. ഇതിപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ അപകട സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് 2010 തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആ റിപ്പോർട്ടിന്മേൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റു റിപ്പോർട്ട് കൂടി നൽകിയുണ്ടായി. പക്ഷേ വ്യോമയാന മന്ത്രാലയം വിമാനത്താവള അധികൃതരും ആ മുന്നറിയിപ്പ് പരിശോധിച്ചില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അത് പരിശോധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ പത്രസമ്മേളനത്തിൽ വ്യോമയാന വകുപ്പ് മന്ത്രിയോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനുമായിട്ട് ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, ഇങ്ങനെയുള്ള ഒരു വാർത്ത പ്രചരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു, അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു. അതായത് കഴിഞ്ഞ വർഷം വ്യോമയാന വകുപ്പ് ചൂണ്ടിക്കാണിച്ച ചില റൺവേയെ സംബന്ധിച്ചൊക്കെയുള്ള പോരായ്മകൾ പരിഹരിക്കാതെയാണ് ഈ വിമാനം ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പരാതി. അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള പരാതിക്ക് അടിസ്ഥാനമില്ല, ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള പരാതികളൊക്കെ പരിഹരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള അനുമതി DGCA നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ് DGCA വ്യോമയാന മന്ത്രിയോട് പറഞ്ഞത് എന്ന് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞിരുന്നു. ശരി, അതിന്മേൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുകയും കുറച്ചുകൂടി വ്യക്തമായ മറുപടികൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ നന്ദി ശ്രീ വി മുരളീധരൻ. പ്രതികരിച്ചതിന് അദ്ദേഹം യാത്രയിലാണ്.